ദൈവനാമത്തിന് മഹത്വം നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ മാതൃനാമത്തിൽ ആത്മമിത്രം ഡോക്ടറൽ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരങ്ങൾക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു യഹൂദരാജാവായ കുറിച്ച് നാം പഠിക്കുകയായിരുന്നുവല്ലോ ദൈവത്തിനു മുമ്പാകെ വളരെ അനിഷ്ടമായി ജീവിക്കുകയും ഭരണം നടത്തുകയും ചെയ്ത ഒരു രാജാവായിട്ടാണ് ആഹാസിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആഹാസ് ചെയ്ത പാപം നാം ഓർത്തു ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്ന് ബാൽ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി രണ്ട് ബൻഹിന്നം താഴ്വരയിൽ ധൂപം കാട്ടുകയും ദൈവം നീക്കിക്കളഞ്ഞ യഹോവ നീക്കിക്കളഞ്ഞ ജാതികളുടെ മേച്ഛാചാരപ്രകാരം തങ്ങളുടെ പുത്രന്മാരെ തൻ്റെ പുത്രന്മാരെ അഗ്നിപ്രവേശനം ചെയ്യിക്കുകയും ചെയ്തു മൂന്ന് എല്ലാ പച്ചവൃക്ഷത്തിൻ കീഴിലും പൂജാഗിരികളിലും കഴിച്ചും ധൂപം കാട്ടിയും പോന്നു ഇതൊക്കെ ദൈവജനത്തിന് ചെയ്യാൻ പാടില്ലാത്ത ജാതീയ മ്ലേച്ഛതകളാണ് അത് പുതിയ നിയമവിശുദ്ധന്മാർക്കും വളരെ മുന്നറിയിപ്പായിട്ട് ദൈവത്തിനെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പുതിയ നിയമസഭ ജാതികളുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാനായിട്ട് പാടില്ല ഇന്നത്തെ സമുദായ ആചാരങ്ങൾ ജാതികളുടെ മ്ലേച്ഛതകൾ അവരുടെ ജാതികളുടെ ഉത്സവങ്ങൾ നാമധേയ ക്രൈസ്തവർ നടത്തുന്ന പെരുന്നാളുകളും ഉത്സവങ്ങളും ഇതിലൊന്നും സംബന്ധിക്കുവാനോ നമ്മുടെ സാന്നിധ്യം അറിയിക്കുവാനോ പാടുള്ളതല്ല എന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ് ജാതീയ ആചരണങ്ങൾ ദൈവജനം ചെയ്യുവാനായിട്ട് പാടില്ല ഏത് എക്കാലത്തുമുള്ള വിശുദ്ധജനത്തിന് ഒരു മുന്നറിയിപ്പായിട്ട് നിൽക്കുകയാണ് എന്നാൽ ഈ ആഹാസിൻ്റെ പാപനിമിത്തം ദൈവം യഹൂദ ജനത്തെ ശിക്ഷിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം ആരാം രാജാവിൻ്റെ കയ്യിൽ യഹൂദജനത്തെ ഏൽപ്പിച്ചു കൊടുത്തു ആരാം രാജാവ് വന്ന് രമല്യാമൻ്റെ മകനായ പേക്കഹ് യഹൂദ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേരെ ഒരു ദിവസം സംഹരിച്ചു ഈ ജനത്തിന്മേൽ ഒരു വലിയ ന്യായവിധി ദൈവം നടത്തി അരാമ്യ സൈന്യത്തെ ദൈവം അയച്ചു ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുപതിനായിരം പേർ പട്ടുപോയി കൊല്ലപ്പെട്ടു അത്രയുമല്ല സലോമോൻ്റെ മകനായ രഹബ്യാമിൻ്റെ കാലത്ത് ഇസ്രായേൽ രണ്ടായി വിഭജിക്കപ്പെട്ടു എന്നുള്ളത് നാം പഠിക്കുകയുണ്ടായി പടക്കേ രാജ്യമായ ഇസ്രായേൽ എന്നും പത്ത് ഗോത്രങ്ങളടങ്ങിയ ഇസ്രായേൽ രാജ്യമെന്നും യഹൂദായും ബെന്യാമയും ഗോത്രം ഈ രണ്ട് ഗോത്രങ്ങൾ ഗോത്രങ്ങളടങ്ങിയ യഹൂദരാജ്യമെന്നും രണ്ടായി തിരിച്ചു അതൊരു വടക്കേ രാജ്യമായി ഇസ്രായേലിനെ ദൈവം അയച്ചു ഈ യഹൂദയിൽ നിന്നും രണ്ട് ലക്ഷത്തിൽ പരം ആളുകളെ അവർ പിടിച്ചു കൊണ്ടുപോയി ഇസ്രായേൽ രാജ്യത്തേക്ക് കൊണ്ടുപോയി അവരെ കൊള്ളയിട്ടു ഇതൊക്കെ ദൈവിക മുന്നറിയിപ്പുകളാണ് ദൈവം ദൈവത്തിന് ഹിതപ്രകാരം തൻ്റെ ജനം മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ദൈവം അവരെ പിടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നാൽ അവിടെ ഓതരുന്ന പ്രവാചകനെ ദൈവം അയച്ചു ഇസ്രായേലോട് പറഞ്ഞു നിങ്ങളുടെ മേലും എൻ്റെ കോപം കിടപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ ജനത്തെ കൊല്ലരുത് അവരെ അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരിൽ നഗ്നരായവരെ ഉടുപ്പിച്ച് അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് നിങ്ങൾ തിരിച്ച് അവരെ യഹൂദയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു ആ നിലയിൽ ആ ഇസ്രായേൽ രാജാവ് അല്ലെങ്കിൽ ഇസ്രായേലിയ നേതൃത്വം ആ ജനത്തെ യഹൂദയിൽ കൊണ്ടുവന്ന് വിട്ടു പ്രിയപ്പെട്ടവരെവിടെയൊക്കെ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇതിൻ്റെയൊക്കെ നടുവിൽ ദൈവമക്കളായ നാം ഒരു കാര്യം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഓർക്കണം ദൈവിക പ്രമാണങ്ങൾക്ക് എതിരായിട്ട് നമ്മൾ ജീവിച്ചാൽ വീണ്ടും ജനിച്ചവരാണെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ പ്രാകൃതന്മാരെ സംബന്ധിച്ച് ഉണ്ടാകുകയില്ല പ്രാകൃതൻ ദൈവാത്മാവിൻ ഉപദേശം കൈക്കൊള്ളുന്നില്ല ഇതുപോലെ ഒക്കെ എന്തെല്ലാം ആ നിലയിലും ദൈവിക ഇടപെടൽ പ്രാകൃതനോട് ബന്ധത്തിൽ ഉണ്ടാകുകയില്ല എന്നാൽ ഒരു വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവം മകൻ ജഡീകൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ പ്രാകൃതൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ അവനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള സംശയമില്ല അതുകൊണ്ട് ഭയപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ മാത്രമല്ല ഈ ആഹാസ് ചെയ്ത കാര്യം രണ്ട് ദിനവൃത്താന്നെ ഇരുപത്തെട്ടാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആഹാസ് യഹൂദായിൽ നിർമര്യാദം കാണിച്ച് യഹോവയോട് മഹാദ്രോഹം ചെയ്തതുകൊണ്ട് അവന് നിമിത്തം യഹോവ യഹൂദിയെ യഹൂദയെ താഴ്ത്തി നോക്കുക ആഹാസ് യഹൂദയിൽ നിർമര്യാദം കാണിച്ചു നിർമര്യാദം എന്താണ് ഈ നിർമര്യാദം നിയന്ത്രണമില്ലാതെ വിവേകശൂന്യമായി വിനോദമായി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ഇസ യഹൂദ രാജ്യത്തെ ദൈവീക പ്രമാണപ്രകാരം യോഗ്യമായി ഭരിച്ച് ദൈവിക നിയോഗം അവരെ അറിയിച്ച് വളരെ മാന്യമായ നിലയിൽ ജനത്തെ ജനത്തിനിടയിൽ ഭരണം നടത്താൻ രാജാവ് വിവേകശൂന്യമായി പെരുമാറി വിനോദമായി പെരുമാറി എത്ര ദുഃഖകരമാണ് ഇന്ന് ദൈവസഭയിലും വളരെ കാര്യഗൗരവത്തോടും വളരെ പരിജ്ഞാനത്തോടും ഉത്തരവാദിത്വ ബോധത്തോടും ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ് മഹാദൈവത്തിൻ്റെ ദൈവാലയമാണ് പരിശുദ്ധനായ ദൈവം അധിവസിക്കുന്ന തിരുനിവാസമാണെന്നുള്ള ബോധ്യത്തോടു കൂടെ സഭയിൽ വിശുദ്ധിയോടെ പെരുമാറേണ്ട സ്ഥാനത്ത് വിവേകശൂന്യമായി ദൈവജന ഇടപെട്ടാൽ വിനോദമായി ഇടപെട്ടാൽ എന്ന് പലർക്കും സഭയിൽ വിനോദമാണ് കളികളും ചിരികളും മറ്റ് ഉല്ലാസങ്ങൾ പോലെ ഒരു ഒരു കോമഡി പരിപാടിയായിട്ടാണ് പലപ്പോഴും സഭയിൽ ഇടപെടുന്നത് കാണാനായിട്ട് കഴിയുന്നത് ഇവിടെയും ഈ ആഹാസ് യഹൂദ ജനത്തിനിടയിൽ നിർമര്യാദമായി പെരുമാറി വിനോദമായി പെരുമാറി വിവേകശൂന്യമായി പെരുമാറി അതുകൊണ്ട് എന്തു ചെയ്തു ദൈവം യഹൂദായെ താഴ്ത്തി ദൈവസഭയിലെ ആത്മീക നേതൃത്വം വളരെ ശ്രദ്ധിക്കണം ദൈവത്താൽ ദൈവത്താൽ ആക്കപ്പെട്ടവരാണ് ആത്മീക നേതൃത്വത്തിലേക്ക് വരേണ്ടത് ദൈവത്താൽ ആക്കപ്പെട്ട ആത്മീക നേതൃത്വത്തെ ആ ദൈവസഭയുടെ പരിപാലനത്തിനുള്ള അനുവദിക്കാതെ ജടീകത്വവും പ്രാകൃതത്വവും തൻപ്രാമാണിത്വവും സഭയിൽ കടന്നു വരുമ്പോൾ അവിടെ വിവേകശൂന്യമായി ഉള്ള പെരുമാറൽ വരികയാണ് പിന്നെ സഭയിലെ പ്രവർത്തനം ഒരു വിനോദം പോലെയായി തീരുകയാണ് അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം നേതൃത്വം കളിതമാശയായിട്ട് ഇടപെടുമ്പോൾ ദൈവം സഭയെ സന്ദർശിക്കും ദൈവം തലമുറകളെ സന്ദർശിക്കും ഇവിടെ സംഭവിച്ച കാര്യം ദൈവ ദൈവയഹൂദയെ താഴ്ത്തി ദൈവയഹൂദയെ താഴ്ത്തി ഭയപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഞാൻ എൻ്റെ സഭയിൽ ഞാനും നിങ്ങളും അയോഗ്യമായി പെരുമാറുമ്പോൾ വ്യക്തിപരമായി ഞാൻ അയോഗ്യമായി പെരുമാറിയാൽ ദൈവം സഭയെ മൊത്തം സഭയോട് മൊത്തം ഇടപെടും ഒരു കാര്യം ചിന്തിക്കണം ഞാൻ ഒരാൾ മുഖാന്തരം ഞാൻ എൻ്റെ കുടുംബം മുഖാന്തരം എൻ്റെ കുടുംബമായിട്ട് ഞാൻ അവിവേകമായിട്ട് സഭയിൽ പെരുമാറുന്ന മുഖാന്തരം തനിക്ക് മാത്രമല്ല ആ ദൈവസഭയ്ക്ക് മൊത്തം അതിൻ്റെ ക്ഷീണം വരികയാണ് വിജാതികൾ ചോദിക്കുന്ന അങ്ങനെയാണല്ലോ ഏഹ് ഇന്നാരൊക്കെ ഉള്ളതല്ലേ നിങ്ങളുടെ സഭ അപ്പോൾ ഒരു വ്യക്തിയുടെ പാപം ആ ദൈവസഭയെ മൊത്തം സാക്ഷ്യ നഷ്ടപ്പെടുത്തുകയാണ് ചെറിയ തീ വലിയ കാട് കത്തിക്കുന്നുവെന്ന് നാവിനെക്കുറിച്ച് യാക്കൂബ് തൻ്റെ ലയനത്തിൽ പറയുന്ന പോലെ ചെറിയ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ പാപം അത് സഭയെ മൊത്തം ബാധിക്കുക ഏ സഭാ നാം വായിക്കുന്നുണ്ടല്ലോ ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം മുഴുവൻ നാറുമാറാക്കുന്നു അതുകൊണ്ട് ദൈവവും ബാകെ വിനയപ്പെടുവാൻ ദൈവത്തിനാത്മാവ് നമ്മെ സഹായിക്കട്ടെ മാത്രമല്ല ഇരുപത്തിയാലാം വാക്യം വളരെ പ്രധാനപ്പെട്ടതായി നിൽക്കുന്നത് കാണാൻ സാധിക്കും ആഹാസ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു യഹോവയുടെ ആലയത്തിൻ്റെ വാതികൾ അടച്ചു കളഞ്ഞ് യരുഷ്ലേമിലെ ഓരോ മൂലയിലും ബലിപീഠങ്ങൾ ഉണ്ടാക്കി ഇവിടെ ആഹാസിനെ സംബന്ധിച്ചുള്ള വളരെ ദുഃഖകരമായ പരിതാപകരമായ ചരിത്രമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആഹാസ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു ദൈവത്തിൻ്റെ വിശുദ്ധ ഉപകരണങ്ങൾ ആ ദൈവാലയത്തിലെ വിശുദ്ധ എടുത്ത് ഉടച്ചു കളഞ്ഞു എത്ര അവിവേകമായിട്ടാണ് എത്ര നിരുത്തരവാദപരമായിട്ടാണ് ആഹാസേൻ്റെ ഇടപെടൽ ഉത്തരവാദിത്വബോധമില്ലാതെ നിഷേധിയായി ഉസിയാവ് ഇടപെടുകയാണ് തൻ്റെ വല്യപ്പച്ചൻ ഉസിയാവ് അവിവേകമായി അഹങ്കാരത്തോടെ പെരുമാറി വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ദൈവം വിശുദ്ധീകരിച്ച മഹാ സോറി പുരോഹിതന്മാർക്ക് മാത്രമേ അവിടെ കടക്കാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ എന്നാൽ തനിക്ക് നിയോഗമില്ലാത്ത സ്ഥാനത്ത് അവൻ പ്രവേശിച്ചു ധൂപകലശമെടുത്തു അത് എൺപത്തൊന്ന് പുരോഹിതന്മാർ കർശനമായിട്ട് പറഞ്ഞതാണ് അരുത് ഉസിയാവി അരുത് എന്ന് പറഞ്ഞപ്പോൾ നിഷേധത്തോടെ പെരുമാറി പക്ഷേ അതിൻ്റെ പൃഥ്വിഘാതം അവിടെ അനുഭവിക്കുവാനിടയായി ഇവിടെ മകൻ കൊച്ചുമകൻ വന്നപ്പോൾ ചെയ്ത കാര്യം അവൻ ആ ദൈവ ഉപകരണങ്ങൾ അങ്ങ് ഉറച്ചു കളഞ്ഞു ഏ എത്ര ഭയങ്കരമാണ് രണ്ടാമത്തെ കാര്യം അവിടെ പറയുന്നുണ്ട് അവൻ യഹോവയുടെ ആലയത്തിലെ വാതിലുകൾ അടച്ചു കളഞ്ഞ് യരുശിലേമിൻ്റെ ഓരോ മൂലയിലും ബലിപീഠങ്ങൾ ഉണ്ടാക്കി യരിശിലേമിൻ്റെ ഓരോ മൂലയിലും ബലിപീഠങ്ങളുണ്ടാക്കി ദഹോവരെ ആലയത്തിൻ്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു അപ്പൻ ചെയ്തതിൻ്റെ ഫലം തലമുറകൾ ഏറ്റുവാങ്ങുകയാണ് വലിയപ്പച്ചനായ ഉസിയാവ് ദൈവാലയത്ത് അവിവേക ചെയ്തു അവിവേകം പ്രവർത്തിച്ചു ഹേമത്തോടെ പുരോഹിതന്മാർ മാത്രം ചെയ്യേണ്ട ശുശ്രൂഷ പുരോഹിതന്മാർക്ക് മാത്രം കയറാവുന്ന സ്ഥാനത്ത് നിന്ന് ധൂപകലശമെടുത്തു അവിടെ അവൻ കുഷ്ഠരോഗിയായി തുറന്നു രണ്ട് തൻ്റെ അപ്പനായ യോദ്ധാം അതായത് ഉസിയാമിൻ്റെ മകൻ മകനും ആഹാസിൻ്റെ അപ്പനുമായ യോദ്ധാം എന്താ ചെയ്തത് അവൻ പിന്നെ ദേവാലയത്തിൽ കടന്നില്ല തൻ്റെ അപ്പൻ ദേവാലയത്തിൽ കുഷ്ഠരോഗി പിന്നെ അവൻ ദേവാലയത്തിലേക്ക് വന്നില്ല മൂന്ന് അടുത്ത മകൻ യോദ്ധാമിൻ്റെ മകനും ഉസിയാമിൻ്റെ കൊച്ചുമകനുമായ ആഹാസ് എന്താ അറിയാവോ അവൻ്റെ കാലം വന്നപ്പോൾ അവനൊരു കാര്യം ചെയ്തു ദൈവാലയത്തിൻ്റെ ഗേറ്റ് അങ്ങ് അടച്ചു കളഞ്ഞു ആലയം അടച്ചു കളഞ്ഞു അന്നിട്ട് ഓരോ മുക്കിലും യരുഷ്ലേമിലെ ഓരോ മുക്കിലും ബലിപീഠങ്ങളുണ്ടാക്കി ഇനി വന്നവനെല്ലാം ബലി കഴിക്കാൻ ജാതികളുടെ ബലി ബലി കഴിക്കാൻ വന്നാൽ മതി യരുശ്ലേം ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കാൻ വരണ്ട എന്നുള്ള ചിന്തയിൽ ധാരണയിൽ ആ ദൈവ ആലയത്തിൻ്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു പ്രിയപ്പെട്ടവരേ ഇന്ന് ൈവസഭയിൽ ആത്മീയ മണ്ഡലത്തിൽ ദൈവ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ ഉത്തരവാദിത്വത്തോടെ വളരെ ഭയത്തോടെ വിശുദ്ധിയോടെ നാം ഇടപെട്ടില്ലെങ്കിൽ അനുസരിച്ച് ദൈവസഭയ്ക്ക് കീഴ്പ്പെട്ട് ദൈവീ ദൈവദാസന്മാരുടെ ശുശ്രൂഷയെ മാനിച്ച് പോയില്ലെങ്കിൽ ഒരു കാര്യം ഓർക്കണം നമ്മുടെ മക്കൾ ഇത് കണ്ടുകൊണ്ടാണ് വളരുന്നത് നമുക്ക് അടുത്തൊരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്നില്ലല്ലോ ഈ നാലുകളിൽ എന്നെ ഭരിക്കുന്ന വലിയ വേദന അതാണ് നമ്മുടെ മക്കളും കൊച്ചുമക്കളും അപ്പന്മാരും വല്യപ്പന്മാരും ചെയ്യുന്നത് വളരെ കണ്ട് ചിരിക്കുകയാണ് സഭയിൽ കൈയടിക്കുകയാണ് സഭ കേവലം ചന്തസ്ഥലം പോലെ ആയിത്തീരുകയാണ് ഇതൊക്കെ കൊച്ചുമക്കൾ കൊച്ചുമക്കളിരുന്ന് ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കരയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ നാളുക എന്നെ ഭാരപ്പെടുത്തുന്ന വിഷയം അതാണ് സഭയിൽ കിടന്ന് ബോധമില്ലാതെ വെറും വിനോദമായിട്ട് കോമാലുകളെപ്പോലെ ഇടപെടുന്നത് അടുത്ത തലമുറ കണ്ട് പരിഹസിക്കുകയാണ് അവർ തെരുവിൽ ചർച്ച ചെയ്യുകയാണ് അടുത്തൊരാത്മീക തലമുറയെ നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ള ദുഃഖകരമായ സത്യം വളരെ ദുഃഖത്തോടെ ഓർത്ത് ദൈവഭയത്തോടെ കർത്താവിനെ സ്നേഹിക്കുവാൻ സഭയിൽ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ ദൈവത്തിന് ആത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ഈ നാല് ആ വിഷയത്തെയോർ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ